സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീണ്ടും കോഴ ആരോപണം. പരിചമുട്ടുകളിയിൽ ടീമുകൾ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ചിഹ്നങ്ങൾ ഉപയോഗിച്ചെന്നാണ് വിജിലൻസിന് മുന്നിൽ പരാതിയെത്തിയത്. ഫലത്തിൽ സംശയമുണ്ടെന്ന് വിധികർത്താവ് സമ്മതിക്കുന്ന ശബ്ദരേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പരിചമുട്ടുകളികളിൽ തലമൊട്ടയടിച്ച് സ്റ്റേജിൽ കയറിയും കയ്യിൽ വാൾ പിടിച്ച് പാട്ടുപാടിയും വിധികർത്താക്കൾക്ക് സൂചന നൽകിയതായാണ് പുതിയ പരാതി. തനിക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ട് വിധികർത്താക്കളും ഫലപ്രഖ്യാപനം നടന്നയുടൻ ആക്ഷേപമുയർന്ന പരിശീലകനുമായി ഫോണിൽ സംസാരിച്ചെന്ന് വിധികർത്താക്കളിൽ ഒരാൾ സമ്മതിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഈ മാർക്കറ്റ് കഴിഞ്ഞാൽ ഈ വിധികർത്താക്കൾ ഇന്ന് സിനിമ വിളിച്ചിട്ട് ഒന്നിലെയും ഫസ്റ്റും സെക്കൻഡും തേർഡും ഇന്നും ഫസ്റ്റും സെക്കൻഡും തേർഡും ഒരേ ആള് ഒരാള് പഠിപ്പിച്ച ആള് അപ്പൊ എന്തോ ഒരു പിന്നെ കളി ഇത് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. സുനിൽ എന്ന പരിശീലകനെതിരെ മറ്റു പരിചമുട്ട് പരിശീലകർ ചേർന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ജഡ്ജസ് സ്വാധീനത്തിന് വഴങ്ങാണ്ട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഫസ്റ്റും സെക്കൻഡ് തേർഡ് ഒരു പരിശീലകന് വരില്ല. കാരണം ഞാൻ പറയുന്ന അടയാളങ്ങൾ വ്യക്തമായ അടയാളങ്ങളാണ്. ഒരു പരിചയമൂട്ടിനെ സംബന്ധിച്ചിടത്തോളം മൊട്ട അടിക്കേണ്ട യാതൊരു കാരണവും വരുന്നില്ല. വിധികർത്താക്കൾക്ക് സൂചന നൽകാൻ അരപ്പട്ട് കെട്ടി സ്റ്റേജിൽ കയറിയെന്നും കോഴ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള പരാതികളാണ് കുച്ചുപ്പുടി മത്സരത്തിൽ വിജിലൻസിന് മുന്നിലുള്ളത്. ഒരു വഴി അടയുമ്പോൾ മറ്റൊന്ന്. വിജിലൻസിന്റെ അടക്കം കർശന നിരീക്ഷണങ്ങൾക്കിടയിലും മത്സരത്തിൽ പങ്കെടുത്തവരുടെയും സമ്മാനം നേടിയവരുടെയും വരെ മനോവീര്യം തകർക്കുന്ന തരത്തിൽ ആക്ഷേപങ്ങൾ അരങ്ങു തകർക്കുകയാണ് കണ്ണൂർ കലോത്സവത്തിൽ. കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.